നിസ്കാരം വളാക്കി കഴിഞ്ഞാല് തോബ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അത് ഒഴിവാകൂല എന്നതാണ്. അള്ളാഹുമായി ഒരാബത്ത് അടിമ ചെയ്യുന്ന ദോഷമാണല്ലോ. അപ്പൊ തോബ് ചെയ്താൽ ആ കുറ്റം ഒഴിവാകൂല എന്നത്, അത് നല്ലൊരു വിഷയമാണ് അവിടെ. അതിനെക്കുറിച്ച് പറയാനുള്ളത്, നിസ്കാരം ഖളാ ആക്കുന്നിടത്ത് രണ്ട് വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഖളാ ആക്കിയതിന്റെ കുറ്റം, ഖളാ ആക്കുക എന്നുള്ളത് ഹറാമാണ്. രണ്ടാമത്തേത് ഖളാ വീട്ടുക എന്ന വിഷയം. ഖളാ ആക്കുക എന്നുള്ളത് ഒരു കാരണമില്ലാതെ നിസ്കാരം അതിന്റെ സമയത്ത് തൊട്ട് ബന്ധിപ്പിക്കുക, ഖളാ ആക്കുക എന്നുള്ളത് ഹറാമാണ്. മറ്റൊരു വിഷയം എന്താണ്? ഖളാ വീട്ടാതിരിക്കുക എന്നുള്ളത് മറ്റൊരു ഹറാമാണ്. ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ ഖളാ വീട്ടാതിരിക്കൽ ഹറാമാണെന്നായി. ഖളാ വീട്ടാതിരിക്കൽ അത് ഹറാമാണ്. അപ്പോ ഖളാ വീട്ട ഖളാ ആക്കിയതിന്റെ കുറ്റം ഖളാ ആക്കുക എന്നുള്ളത് ഹറാമാണ്. ഞാൻ പറഞ്ഞല്ലോ, കാരണമല്ലാതെ ഖളാ ആക്കൽ ഹറാമാണ്. ആ ഹറാമിന്റെ കുറ്റം ഒഴിവാകണമെങ്കിൽ അവൻ തോബ ചെയ്യണം. തോബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുമായി ഒരു അബദ്ധം ചെയ്യുന്ന ദോഷമായതുകൊണ്ട് ആ കുറ്റത്തു നിന്ന് അവൻക്ക് ഒഴിവാകാൻ കഴിയും. രണ്ടാമത്, നിസ്കാരം ഖളാ കൂട്ടൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ആ നിർബന്ധം ഒഴിവാക്കലും ഹറാമാണ്. അതിന് തോബ ചെയ്താൽ മാത്രം പോരാ, ഖളാ കൂട്ടണം. കാരണം എന്താണ്? അതിന് ഖളാ കൂട്ടാൻ എപ്പോഴും അവസരം ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ ഉള്ള അവസരത്തിൽ അത് ഖളാ കൂട്ടി ആ കുറ്റം ഒഴിവാക്കാണ് ചെയ്യേണ്ടത്. അതേസമയം ഖളാ ആക്കിയതിന്റെ ഹറാമ്, ആ ഹറാം ഒഴിവാകണമെങ്കിൽ ഇനി തോബല്ലാതെ വേറെ ഒരു മാർഗമില്ല. കാരണം ആ നിസ്കാരം നീ അതായി നിർവഹിക്കാൻ ഒരു വകുപ്പില്ല, വക്ത് കഴിഞ്ഞു പോയില്ലേ. വക്ത് കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇനി അത് അതായി നിസ്കരിക്കാൻ വകുപ്പില്ല, അത് ഖളാ ആയി പോയി. ഖളാഇന്റെ കുറ്റം നിലനിൽക്കും. അപ്പൊ ആ കുറ്റത്തു നിന്ന് ഒഴിവാവാൻ അവൻ തോബ ചെയ്യണം. അള്ളാഹു തോബ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് ഖളാ ആക്കിയ ഹറാമിന്റെ കുറ്റം ഒഴിവായി കിട്ടും. ഇനി അത് ഖളാ കൂട്ടുക എന്നുള്ളത് മറ്റൊരു നിർബന്ധമാണ്. ആ നിർബന്ധം വാജിബ്, അത് കൂടണമെങ്കിൽ അവനത് ഖളാ കൂട്ടുക തന്നെ ചെയ്യണം. അതിന് തോബ ചെയ്ത് ഖളാ കൂട്ടിന്റെ തൊട്ട് ഒഴിവാകാൻ യാതൊരു വകുപ്പില്ല. കാരണം ഖളാ കൂട്ടാനുള്ള സമയം വിശാലമാണ്. അത് നിസ്കാരം മാത്രമല്ല, ഇനി നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാ. നോമ്പ് റമദാനിന്റെ പകലില് നോമ്പ് കൊലുക്കാൻ കഴിവുള്ളവന് നോമ്പ് കൊലുക്കാതെ ഭക്ഷണം കഴിച്ചു കിടന്നാൽ അത് കുറ്റം തന്നെയാണ്. ആ നോമ്പവന് ഖളാ കൂട്ടൽ നിർബന്ധമാണ്. ആ ഭക്ഷണം കഴിച്ചതിന്റെ കുറ്റം ഒഴിവാവണമെങ്കിൽ, നോമ്പ് ഖളാ ആക്കിയതിന്റെ കുറ്റം ഒഴിവാകണമെങ്കിൽ അവൻ തോബ ചെയ്യണം. പിന്നീടോ ആ നോമ്പ് ഖളാ വീട്ടല് നിർബന്ധമാണല്ലോ, ആ നിർബന്ധം കൂടണമെങ്കിൽ അവന് ഖളാ കൂട്ടുക തന്നെ ചെയ്യണം. നോമ്പും ഇനി സക്കാത്തും ഹജ്ജും ഒക്കെ നോക്കിയാൽ ഇതേ അവസ്ഥയാണുള്ളത് എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു.